ഡൈനോസറിന് പല്ല് വേദന, പല്ലിൽ അഴുക്കളൊക്കെ. ദന്തൽ ഡോക്ടർ, ഡൈനോസർ ദന്തൽ ഡോക്ടർ. ആ വാട്ടർ ബോട്ടിലൊക്കെ വെച്ചിട്ടുണ്ട്. പൂവിന്റെ പേര് ഡാമിൽ നിന്ന് വരുന്ന വെള്ളം. ഇവിടെ ഈ സൈഡാണ് ഡാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ തെന്മല ഡാമിൽ പോയ വിശേഷങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡാം കണ്ടതിന് ശേഷം ഞങ്ങൾ അവിടുത്തെ ലെഷർ സോണ് കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. തെന്മലയിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാനായിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ ആരെങ്കിലും കണ്ടിട്ടില്ല എങ്കിൽ മറക്കാതെ കാണുക. ഇനി നേരെ ലെഷർ സോണിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. തെന്മല ഇക്കോ ടൂറിസം, ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടതെന്ന് തോന്നുന്നു. അറിയില്ല, ചോദിച്ചോന്ന്. അപ്പൊ ഇവിടെ ഈ തെന്മല ഇക്കോ ടൂറിസം എന്ന് ചെയ്തേക്കുന്ന ഈ ഓഫീസിൽ നിന്നാണ് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടത്. അപ്പൊ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. തെന്മല ഇക്കോ ടൂറിസം, ബോട്ടിംഗ് സാറ്റർഡേസിൽ, പിന്നെ മ്യൂസിക്കൽ ഡാൻസ്, ഫൗണ്ടൻ, ഹാങ്ങിങ് ബ്രിഡ്ജ്, സ്കൈ വാക്ക്, ബോർഡ് വാക്ക്, ഡിയർ റീഹാബിലിറ്റേഷൻ സെൻറ്റർ, ബട്ടർഫ്ലൈ സഫാരി, ഒരുപാട് ചൈൽഡ് പാർക്ക്, അക്കോ അക്കോമഡേഷൻ, ലെഷർ സോൺ, ക്യാമ്പ് ടെൻറ്റ്, കുട്ടവഞ്ചി, അഡ്വഞ്ചർ സോണ്, സൗണ്ട് ആൻഡ് ലൈറ്റ് ഷോ, ഒരുപാട്. നമുക്കിനി ഇതിനകത്ത് കയറി ടിക്കറ്റ് എടുക്കാം. ശ്രേഷ്ഠ, അവിടെ ആരായിരിക്കുന്നത്? നേരെ ഡൈനോസർ. അപ്പോൾ ഇതിനകത്ത് കയറി ടിക്കറ്റ് എടുക്കാം. ഇവിടെ ഒരു ബുള്ളൊക്കെ ഇരിപ്പുണ്ട്. ബുൾ ശ്രേഷ്ഠ ഉമ്മയൊക്കെ കൊടുക്കുന്ന. അപ്പൊ ഡൈനോസറിനോ? ഇവിടെ ഒരു ഡൈനോസർ. അപ്പൊ ഞങ്ങള് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു. അപ്പൊ നമ്മളാ പോകുന്ന ഡൈനോസറൊക്കെ ഇരിക്കുന്ന സ്റ്റാച്ചു ഉള്ള ആ പാർക്കിന്റെ പേര് ലെഷർ സോൺ എന്നാണ്. അപ്പൊ അതിന് ഒരാളിന് 70 രൂപ വെച്ചിട്ടാണ്. അപ്പൊ മുതിർന്നവർക്ക് മാത്രം ടിക്കറ്റ് എടുത്താൽ മതി. അപ്പൊ ഏട്ടനും എനിക്കും കൂടെ 140 രൂപ ടിക്കറ്റ്. ഇതിനകത്ത് ചിൽഡ്രൻസ് പാർക്കും ബട്ടർഫ്ലൈ പാർക്കും ഉണ്ട്. അപ്പോൾ അതിന് 30 രൂപയാണ്. ഞങ്ങൾ ഇവിടത്തേക്ക് ടിക്കറ്റ് എടുത്തില്ല. നമുക്ക് ആദ്യം ലെഷർ സോണിൽ പോയി. സമയം കിട്ടുമോ എന്നറിയില്ല ഇവിടെ കയറാൻ. അതുകൊണ്ട് ആദ്യം ലെഷർ സോണിലോട്ട് പോകും. ഇവിടെ പോകുന്നു സ്റ്റാച്യു. ഈ മൂക്കിൽ കൈ വെച്ചു. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് തെന്മല ലെഷർ സോൺ ആ ഭാഗത്തെത്തിയിട്ടുണ്ട്. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ആ ലെഷർ സോൺ ഭാഗത്തോട്ട് പോകാം. കുറച്ച് ആൾക്കാരെ വന്നിപ്പോണ്ട് അവിടെ. ഇനി അതിനകത്ത് കയറി അവിടുത്തെ കാഴ്ചകൾ കാണാം. അപ്പോൾ നമുക്കിനി ഉള്ളിലോട്ട് പോകാം. ഇവിടെ വീണ്ടും കുരങ്ങന്മാർ. ഉള്ളിലോട്ട് പോകാം. നമുക്ക് എടുത്ത ടിക്കറ്റ് ഇവിടെ കാണിക്കാം. അങ്ങനെ ഞങ്ങൾ ലെഷർ സോണിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ബ്ലൂ ബോർഡ് കാണിച്ചിട്ടുണ്ട്. അവിടെ അടച്ചോ? നമ്മളിനി ഇവിടില്ല വെളിയിൽ. അയ്യോ, ഗേറ്റ് അടച്ചു. അവിടെ ഗേറ്റ് അടച്ചു. അവിടെ ഗേറ്റ് അടച്ചു. ഇനി നമ്മളെങ്ങനെ വെളിയിൽ പോകും? ദിസ് വേ. അപ്പോൾ നമുക്ക് തിരിച്ചു വരേണ്ടത് ഇതുവഴിയാണ്. കയറേണ്ടത് ഇതുവഴി. ആദ്യം സേഫ്റ്റി ഫസ്റ്റ് ആയിട്ട് ഒരുപാടിയൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ കയറുന്നിടത്ത് തന്നെ രണ്ട് ഡൈനോസസ്. ഇവിടെ ഇങ്ങനെ മഞ്ഞയും പച്ചയൊക്കെ ആയിട്ട് നിറയെ മുളകളുണ്ട്. ഒപ്പം നിറയെ കുരങ്ങന്മാർ. ശ്രേഷ്ഠ ബോട്ടിലൊക്കെ ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്. മീനായി എറിയത് നോക്ക്. ഇവിടെ തറയിലൊക്കെ ഇങ്ങനെ കരിങ്കല്ല് പാകിയ തറയാണിവിടെ. ഇതുവഴി നമുക്കിങ്ങനെ നടന്ന് നടന്ന് കാഴ്ചകൾ കാണാം. ഇടയ്ക്ക് റെസ്റ്റ് എടുക്കാം. ശ്രേഷ്ഠ, ഇവിടെ ഒരാളിരിക്കുന്നു. ആര് ശ്രേഷ്ഠ? കുരങ്ങനച്ഛൻ. അടുത്തിരുത്ത് ഫോട്ടോ എടുത്തപ്പോ ശ്രേഷ്ഠയ്ക്ക് ഒരു നാണം. ഇപ്പൊ ഇവിടെയൊക്കെ കുറച്ചുകൂടെ ചെറിയ കല്ലാണ് വാങ്ങിയിരിക്കുന്നത്. കുട്ടികളും മുതിർന്നവരും ആരായാലും നടക്കുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ കല്ല് തട്ടി താഴെ കിടക്കും. ഇപ്പൊ ഈ സൈഡിലെല്ലാം ഈറ്റയാണെന്നാണ് തോന്നുന്നത്. മുള പോലെയുള്ള ആ മരമുണ്ട്, രണ്ട് സൈഡിലുണ്ട്. നമ്മളതിൻ്റെ
കമ്പ് ഒരെണ്ണം മുറിച്ചെടുത്തു, ഉണങ്ങിയ കമ്പ് വീണ് കിടന്നത്. എങ്ങാനും കുരങ്ങൻ്റെ അറ്റാക്ക് ഉണ്ടായാലേ. സെൽഫ് പ്രൊട്ടക്ഷൻ. വേഴാമ്പൽ പോലെ വിളിക്കുന്നല്ല ഒരു സൗണ്ട് വരുന്നു. അതാ കുരങ്ങൻ്റെ സൗണ്ട്. ഇവിടെ ഒരാൾ ഒളിച്ചു നിൽക്കുന്നുണ്ട്. ഇത് കുട്ടിക്കുറുമ്പൻ. അതിന്റെ തലയുടെ അത്ര ഉണ്ട് നീ. എന്നിട്ട് നിനക്ക് കുട്ടിക്കുറുമ്പൻ മരത്തിൽ ഒതുങ്ങി നിൽക്കുന്നു. ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ. ചിലപ്പോ ഇവിടെ നിന്നിട്ടേ ആ ഡാമിൽ നിന്ന് വെള്ളം വരുന്ന അത് ഇങ്ങനെ കാണാനായിരിക്കും അല്ലേ. ഇവിടെ ഡാമിൽ നിന്ന് ഇങ്ങനെ വെള്ളമൊക്കെ വരുന്നത് കാണാൻ. മഴ തുടങ്ങി, മഴ ചാറി തുടങ്ങി ചെറുതായിട്ട്. ഇവിടുത്തെ അടുത്ത കാടിൻ്റെ ഇടയിലൊരു മൂന്ന് നാല് അല്ല മൂന്നെണ്ണ നാലെണ്ണം മൂന്നെണ്ണം മൂന്ന് ഡൈനോസോർസ്. ആ അമ്മയും അച്ഛനും മക്കളും അങ്ങനെയായിട്ട് ഇവിടെ കൂടി ഇങ്ങനെ കയറി കാണാമായിരിക്കും അല്ലേ. ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ വരുമ്പോഴേ ഇവിടെ ഒരു സ്കൾപ്ചർ ഗാർഡൻസ് ശില്പോദ്യാനം ബോർഡ് വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ടാണ്, അങ്ങോട്ട് കയറാം. ഇപ്പോൾ ഇവിടെ ലൈറ്റിൻ്റെ സെറ്റിങ്സൊക്കെ വെച്ചിട്ടുണ്ട്. എൻ്റെ രാത്രി ഇങ്ങനെ ലൈറ്റിന് ലൈറ്റ് സെറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേളിലേ ഇവിടെ ഒരു ഡൈനോസർ. ഇവിടെ ഒരെണ്ണം ഡൈനോസറിന് പല്ല് വേദന, പല്ലിൽ അഴുക്കളൊക്കെ. ദന്തൽ ഡോക്ടർ, ഡൈനോസർ ദന്തൽ ഡോക്ടർ സൃഷ്ടി ചെല്ലി. പപ്പയാണ് ശ്രേഷ്ഠ എൻജോയ് ചെയ്യണത്. നമ്മളിതാ ഇങ്ങനെ വെറുതെ വീഡിയോയും പിടിച്ച് കണ്ടിങ്ങനെ നടക്കുന്ന. അടുത്ത പല്ല് പരിശോധിക്കുന്നു. മഴ തുടങ്ങി വാ. വാ 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 അടുത്ത്. നമ്മൾ വീണ്ടും നടന്നു വരുമ്പോ അടുത്തൊരു, ഇതിന് ഓരോന്നിന് ഓരോ പേരുണ്ടല്ലേ, ഓരോ ടൈപ്പ്. അടുത്തൊരു ഡൈനോസർ ഇങ്ങനെ നോക്കുമ്പോ അത് പല്ലിയെ പോലെ ഇരിക്കുന്നു. പല്ലിയെ പോലെ ഇങ്ങനെ നോക്കുമ്പോ അടുത്ത് ഓടി കയറി. നോക്കുന്നുണ്ട് ഒരു കുഞ്ഞ് അവിടെ ഇരിക്കുന്നത്. ചെറുതുണ്ടൊരെണ്ണം നോക്ക അവിടെ. അമ്മയും കുഞ്ഞും അടുത്ത് ഇവിടെ നിന്ന് ലൈറ്റ് വെച്ചിട്ടുണ്ട്. അടുത്ത് തോന്നുന്നു സൃഷ്ടി നമുക്ക് താഴെ നോക്ക്. അമ്മേ അപ്പൊ ഇവിടെ ഈ ഒരു ഡൈനോസർ, അതിന്റെ ഓപ്പോസിറ്റ് ഇതാ ഒരു കുഞ്ഞു ഡൈനോസറും ഉണ്ട്. അങ്ങോട്ടും അങ്ങോട്ടും ഇനിയും ഉണ്ട് ഡൈനോസേഴ്സ്. ഇപ്പൊ ഇവിടെ ശ്രേഷ്ഠ മോളെ ഇതിന്റെ പുറത്തിരുത്തി ഒരു ഫോട്ടോ എടുക്കാം. കുതിരപ്പുറത്ത് കയറി, എന്തുവാ ക്യാമലിന്റെ പുറത്ത് കയറി, ഇപ്പൊ ഡൈനോസറിന്റെ പുറത്ത്. ഇപ്പൊ ഇതുവഴിയാണ് നമ്മളിപ്പോ ഇങ്ങോട്ട് വന്നത്. ഇനി നമുക്ക് ഇവിടുന്ന് അടുത്ത സ്ഥലത്തോട്ട്. അടുത്ത ഡൈനോസർ ഇവിടെ വേറൊരെണ്ണം, ഇവിടെ വേറൊരു ടൈപ്പ്. ഇവിടെ ഇനി ഓരോ ഒന്നിനും ഓരോ ഷേപ്പ്, ഓരോ വ്യത്യാസം ഉണ്ടല്ലേ. ഇതിനൊക്കെ ആ ജസ്നെയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. എന്റെ വാലിനൊണ്ട് എന്തൊരു പുല്ല് മുളച്ചിരിക്കുന്നു. താഴെ കണ്ടതിന്റെ വേറൊരു ടൈപ്പ് ഇതാ ഇവിടെ ഇരിക്കുന്നു. ഡ്രാഗൺ ഇവിടെ വേറൊരെണ്ണം. ഇതെന്തോ വിഷറി പോലെയൊക്കെ ഇരിക്കുന്നു എന്റെ പുറത്ത്. ഇതിനൊക്കെ ഓരോ പേരുണ്ടല്ലേ. ആ അങ്ങനെ വെക്കേണ്ടതായിരുന്നു, നമുക്കറിയില്ലല്ലോ. അപ്പൊ പല്ല് പറിക്കാൻ അതിന്റെ അതിന്റെ ഹൈറ്റ് കൂടുതല്, പല്ല് പറിക്കാൻ എത്തൂല. ഇവിടെ വരണം.
മണ്ണാത്തിപ്പുള്ളോ ഇവിടെ ഉണ്ടാവും അല്ലേ? മാക്പി റോബിൻ ഇവിടെ വേറൊരെണ്ണം വാടച്ച് വെച്ചേക്കുന്നോ. ഇത് പല്ല് വെളി കാണിച്ചിട്ടില്ല. ഇവിടെ കുമ്പുള്ള ഡൈനോ, ട്രിപ്പിൾ ഹോൺ ഡൈനോ, മൂന്ന് ഹോൺസ് ഉണ്ടായിരുന്നു. ഇനി ഇത് പല്ലി ഡൈനോ, എന്റെ പേരൊന്നും അറിയില്ല അമ്മയ്ക്ക്. എങ്ങനെ എങ്ങനെ ശ്രേഷ്ഠ? അതാണ്ട് ഇവിടെ ഇരിക്കുന്ന പേര്. അതിന്റെ അതാത് ഡൈനോറിന്റെ അടുത്ത് വെച്ചാലല്ലേ അറിയുള്ളൂ. ഇങ്ങനെ വെച്ച് എങ്ങനെ അറിയാനാണ്? ട്രിപ്പിൾ ഹോണിന്റെ പേരെന്താണ്? ചെസ്മോസോറസ്. രണ്ടുപേര്. ആ അതാ ഇവിടെ ഒരെണ്ണം അരിപ്പുണ്ട് കാട്ടിനകത്ത്. ഇത് മറ്റേ കുറേ ഈ മൂവീസില്ലേ അതിനകത്തൊക്കെ കാണുന്ന എൻ്റെ തലയുടെ ഒരു അല്ലേ ആളിനെ പിടിക്കുന്ന ടൈപ്പ്. ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ അത് ഇവിടെ ഉണ്ടല്ലോ. ആ മിണ്ടില്ല. ഇവിടെ ഒരുപാടെണ്ണം അരിപ്പുണ്ട് അടുത്തടുത്ത്. ഇവിടെ എന്താ? മലബാർ ഹോൺബിൽ, വേഴാമ്പൽ. ഹലോ, ഞാൻ വേഴാമ്പൽ. ഗ്രീൻ കളർ. ആ ഇവിടെ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്, ഒരുപാട് വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഒരുപാടുണ്ടെങ്കിൽ. ഇതാണ് പല്ലി. പല്ലി വീട്ടിൽ കയറി മഴ പെയ്യുന്നു. വീട്ടിൽ കയറി നോക്കിക്കോ. അടി അടിച്ചാലിവിടെ വേറൊരാളിവിടെ. അതെ തട്ടി നമുക്ക് പോകാൻ പറ്റില്ല. പ്രകൃതി നിർമ്മിച്ച ബ്ലോക്ക്. അതെ അല്ലേ, പണി ചെയ്യുമ്പോൾ ഈ കല്ലൊക്കെ കൊണ്ട് കയറി അപ്പോഴൊക്കെ എങ്ങനെ ആയിരുന്നായിരിക്കും അല്ലേ? ഇത് നികത്തി ലെവലാക്കി. നമ്മൾ കുറച്ചിങ്ങോട്ട് വരുമ്പോൾ ഇവിടെ എന്താ മലയണ്ണാൻ്റെ, മലയണ്ണാൻ ഉടുമ്പ്, അതിൻ്റെ ബോർഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് ഉടുമ്പിൻ്റെ അപ്പുറത്ത് മലയണ്ണാൻ. അപ്പോൾ അതൊക്കെ ഇവിടെ ഉണ്ടാവും അല്ലേ? ഉടുമ്പ്. അപ്പം അങ്ങനെ ഓരോ ബോർഡ് വിളിച്ചിട്ടുണ്ട്. അപ്പം സ്കൾപ്ചർ ഗാർഡൻ നമ്മൾ എത്തിയിട്ടില്ല. ഇനിയുണ്ട് ഇവിടെ സ്കൾപ്ചർ ഗാർഡൻ്റെ ബോർഡ് ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങോട്ട് നടക്കണം. മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ സ്കൾപ്ചർ പാർക്കിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ സ്കൾപ്ചർ പാർക്ക്. അവിടെ ഇങ്ങനെ ആൾക്കാർക്ക് ഇരിക്കാനൊക്കെ ഇങ്ങനെ ഷെഡ് പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ ഇരിക്കാനെ കെട്ടിയ കെട്ടിട്ടുണ്ട്. മേൽക്കൂരിയൊക്കെ കൊടുത്തിട്ടുണ്ട്. വേസ്റ്റ് ഇടാൻ ഇവിടെ വേസ്റ്റ് ബിന്നൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്കൾപ്ചറിനൊക്കെ ഓരോ തീമുണ്ട്. അപ്പോൾ ഈ ഒരു സ്കൾപ്ചറിൻ്റെ മീനിങ് എന്തെന്ന്, പ്രപഞ്ചം പ്രപഞ്ചത്തിൽ കാണുന്ന വസ്തുക്കളും ഒന്നാണ്. അതിൽ ഒരുപാട് എഴുതിയിട്ടുണ്ട്. നമുക്ക് നിന്ന് വായിക്കാനുള്ള സമയമല്ല, മഴ പെയ്യുന്നു. നമുക്ക് അടുത്തത് കാണുമ്പോൾ. ഇപ്പോൾ അത് അടുത്തത് പൂർണ്ണതയിലേക്കുള്ള പ്രയാണം, അതാണ് അതിൻ്റെ തീം. ഇതാണ് അതിൻ്റെ സ്കൾപ്ചർ. ഇത് കഴിഞ്ഞിട്ട് അതിന് ഓരോന്നിനും ഓരോ മീനിങ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു വഴിയൊക്കെ കൊടുത്തിട്ടുണ്ട് മേളിലോട്ട്. ഇതിന് മേളിൽ ഒരുപാടുണ്ട്. ആ അല്ലേ, മേളിൽ ഒരുപാടുണ്ട് ഇനി സ്റ്റെപ്പ് കയറി കാണാൻ. മഴയും പെയ്യുന്നുണ്ട്. 70 രൂപ ടിക്കറ്റ്. 5 മണിയുടെ സമയമുണ്ട്. ഇപ്പം നമ്മൾ ഈ ഒരു കമ്പീരെ അടിയിൽ കൂടെ കയറി സ്റ്റെപ്പ് കയറി മേളിലോട്ട് പോകുന്നുണ്ട്. മേളിലെന്താണെന്നുള്ളത് നോക്കാം. ഇവിടെ ആരും കയറുന്ന വഴിയല്ലാന്ന് തോന്നുന്നു. ഇവിടെ ക്ലീൻ ഒന്നും ചെയ്തിട്ടില്ല. മേളിൽ നിന്ന് ആരോ തൂത്ത് വരുന്നുണ്ട്. നമുക്ക് അവരുടെ അടുത്ത് ചോദിച്ചു നോക്കാം. ചേച്ചി മേളിൽ കയറാൻ പറ്റുമോ? മേളിലുണ്ടോ ഇനി? ഇല്ലേ? അപ്പൊ നമ്മള് തെറ്റിപ്പോയി. ആ കാണുന്ന സ്റ്റെപ്പ് വഴി കയറിയിട്ട്
ഇഷ്ടപ്പോഴും ഇറങ്ങേണ്ടതായിരുന്നു. നമ്മൾ വഴി മാറി കയറി, ഇപ്പോൾ നമ്മൾ കയറിയതുപോലെ തിരിച്ചിറങ്ങിയിട്ടുണ്ട്. ഇല്ല ഇപ്പുറത്തെ വഴി മേലോട്ട് കയറാം. വെള്ളത്തിൽ ചാടാൻ പോകുന്നതല്ല ഇത്, ഇത് ശാന്തത കൈവരിക്കൽ. ശാന്തത കൈവരിക്കൽ. ഇവിടെ ഒരു അച്ഛനും മകനും ഇരിപ്പുണ്ട്. അച്ഛനും മകനും പ്രകൃതിയുമായി സംസാരിക്കൂ. അതാണ് ഇതിൻ്റെ ആ വാട്ടർ ബോട്ടിലൊക്കെ വെച്ചിട്ടുണ്ട്. ആ ശ്രേഷ്ഠയാണ് കണ്ടുപിടിച്ച വാട്ടർ ബോട്ടിൽ. അടുത്ത് അടുത്തെന്താണ്? ബന്ധനം. സോറി, ഇതിൻ്റെ തീം എന്താ? വിക്രമാദിത്യനും വേതാളവും. ഇത് ബന്ധനമല്ല, ഇത് വിക്രമാദിത്യനും വേതാളവും. ബന്ധനം ദാ ഇതാണ് ഇതിൻ്റെ തീമാണ്, ബന്ധനം. ആ കുഞ്ഞിന്റെ ഫ്രോക്കിന്റെ ഒരു ഇതിന് ശ്രേഷ്ഠ. അടുത്ത് ഇവിടെ എന്താണ്? ഇവിടെ ഒരാൾ തലയിൽ ചൊറിഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. ഒടുങ്ങാത്ത ആഗ്രഹം, അതാണ് ഈ സ്കൾച്ചറിന്റെ മീനിങ്. സ്റ്റാർട്ടിങ്ങിലൊക്കെ അല്ലേ. ഇത് മറ്റേ ഇത് ശിവന്റെ യോഗി, യോഗി ആദ്യ യോഗിയോ അല്ലേ, ശിവഗംഗ. അതാണ് ഇതിൻ്റെ തീം. അപ്പോൾ മഴ അത്യാവശ്യം നന്നായിട്ട് ചാറുന്നുണ്ട്. ഈ രണ്ട് കുറച്ച് ദൂരം കൂടെ പപ്പ അവിടെ പോയിരുന്നു. നമ്മളിവിടെ ഇനി കുറച്ച് റെസ്റ്റ് എടുക്കാം. ഹമ്പ് ചെയ്യുന്നതല്ലേ, ഹണ്ടർ. ആ ഇതിനെയാണ് ഹണ്ട് ചെയ്യുന്നത് ഇവിടുന്ന്. ഓ ഇത് രണ്ടും ഒരുമിച്ചുള്ളതാണ് ഹണ്ട് ചെയ്യുന്ന ഇവിടെ. ആ ഇവിടെ പൂർണ്ണത കൈവരിക്കൽ, പൂർണ്ണത കൈവരിക്കൽ. പിന്നെ അതെന്താണ്? മോഹിനിയാട്ടം. മോഹിനിയാട്ടം എന്തേ? മാൻ. ഇവിടെ ഒരു റെസ്റ്റിംഗ് ഏരിയ ഉണ്ട്, ഒരു ഷെഡും ഒരു ഇരിക്കാനുള്ള ഒരു സ്പേസും. ചെമ്പകം ചെടിയുണ്ട്, നല്ല വലിപ്പമുള്ള പൂവാണ് ചെമ്പകത്തിൻ്റെ. നടവീണ കിടപ്പുണ്ട്, നല്ല വലിപ്പമുള്ള പൂവ്. വലിയ പൂവാണ് ഇരിക്കുന്നത്. ഇതാണ് നല്ല മണം. ഇതാണ് ചെമ്പകം. പപ്പേ ശ്രേഷ്ഠയ്ക്ക് വെച്ച് കൊടുക്കാം. ശ്രേഷ്ഠ ആ കൊള്ളാം. ഡ്രോപ്പ് ഇഷ്ടപ്പെട്ടോ പൂവ്? ചെമ്പകം എന്താണ് പൂവിന്റെ പേര്? ഓരോ മനുഷ്യന്റെ ഓരോ മുഖം. അതിവിടെ പറിച്ചിടാം, അത് വഴക്ക് പറയും. ഇത് മോഹിനിയാട്ടം. വൺ ടു, വൺ ടു ത്രീ. എന്താണ് കുഞ്ഞ്? ഞങ്ങളിനി ഇതുവഴി തന്നെ തിരിച്ചറങ്ങാണ്. പെട്ടെന്ന് താഴോട്ട് പോകാം. ഇപ്പൊ ഇവിടെ എന്തോ സന്തോഷം, വേറെ എന്തൊക്കെയോ തീമൊക്കെ ഇരിപ്പുണ്ട്. ഞങ്ങൾ തിരിച്ച് കോൺക്രീറ്റിന്റെ പാലത്തിന്റെ അടിയിൽ വന്ന് മഴ നനയാതെ നിൽക്കുകയാണ്. ഇപ്പൊ നമ്മളിവിടെ ഇറങ്ങുന്നിടത്ത് അടുത്ത് ഇരിക്കുന്ന ഈ സ്റ്റാച്യു പ്രകാശം, അതാണ് തീ. ഇപ്പൊ നമ്മൾ ഇതിന്റെ ചുവട്ടിൽ കുറച്ച് സമയം നിന്ന് ഇനി അവിടെ ഒരു റെസ്റ്റിംഗ് ഏരിയ ഉണ്ട്, അവിടെ പോവാം.
അപ്പോൾ ഇവിടെ ഒരു സ്കൾപ്ചർ ഉള്ളതിൻ്റെ പരമസത്യം, അതാണ് അതിൻ്റെ തീം. അമ്മയും ഒരു മോനും പോലെ ഉണ്ട്, രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുന്നു. ഇവിടെ ഒരു സ്കൾപ്ചർ ഉണ്ട്, അതിൻ്റെ തീം എന്താണെന്നറിയില്ല, അങ്ങോട്ട് പോയി നോക്കണം. തീം വന്നിട്ട് പ്രപഞ്ച സത്യം. അപ്പം ഇവിടെ ഒരു റെസ്റ്റിംഗ് ഏരിയ ഉണ്ട്, ഇവിടെ പോയിരിക്കാം. ആ ഇവിടെ ഡ്രോയിങ് ഒക്കെ ഉണ്ട്, ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. അവിടെ നിന്ന് നിന്ന് കണ്ട് അവിടെ ഒരു കുറച്ച് കളർ വ്യത്യാസം വന്നിട്ടുണ്ട് ആൾക്കാർ നിന്നിട്ട്. ഇപ്പം നമ്മൾ ഒരു ലെയർ കഴിഞ്ഞിങ്ങ് ഇറങ്ങി അല്ലേ, ഡാമിൻ്റെ ആ ഭാഗത്തെത്തി. വീണ്ടും നമുക്കിനി ഇങ്ങോട്ട് പോകണം, ആ വഴിയെ പോകണം. എന്റർടൈൻമെന്റ് അടിയോ. പപ്പയുടേത് തുരുമ്പ്, പപ്പയുടേത് തുരുമ്പ്. ആരാണ് ജയിച്ചത്? വിന്നർ ആരാണ്? ലൂസർ ആരാണ്? ശ്രേഷ്ഠ മാലാഖിയുടെ ഫോട്ടോ എടുക്കാൻ പോവാണ്. അയ്യോ ചെറുക്, ആ കുഴപ്പമില്ല, ഇവിടുന്ന് ഇങ്ങനെ നമുക്ക് ഡാമിൻ്റെ ഒരു വശം, വെള്ളം വരുന്ന ഭാഗം നന്നായിട്ട് കാണാം. ഇത് ഇവിടെ കുറെ ആനകളുടെ നോക്ക് ശ്രേഷ്ഠ എലിഫന്റ് സ്കൾപ്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തൊപ്പിക്കുരങ്ങ്, ഇതല്ലേ ഇവിടെ ഉള്ള ഉരങ്ങൻ? ഇപ്പൊ മഴയൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ ഈ കസേരയിലൊക്കെ ഇങ്ങനെ ഇരിക്കായിരുന്നു. ഡാമിന്റെ മുൻവശം, മുൻവശം. ഇവിടെ ഒരു ബോർഡ് വാക്ക് എന്ന് എഴുതിയിട്ടുണ്ട്, അതാ ഈ വഴിയാണെന്നോ ബോർഡ് വാക്ക്. അപ്പൊ ഇതാണ് ബോർഡ് വാക്ക്. അപ്പൊ ഇതുവഴി നമുക്ക് ഇങ്ങനെ നടക്കാം ഡാമിന്റെ ഈ സൈഡിലൂടെ. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, മഴ. ഇവിടെ പെട്ടുപോയോ? അയ്യോ പതുക്കെ, ഇവിടെ ഇവിടെ കല്ലായിരുന്നു. എന്നിട്ട് ഇതിരിക്കാനല്ലേ ഇങ്ങനെ തടി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നെ, ഉള്ളതല്ലേ അത്. ഒരു ചെറിയ ചെറിയ റോസും അല്ലാത്ത ചെടികളൊക്കെ ഇപ്പൊ ഇതുവഴി പോകുമ്പോൾ തൂക്കുപാലം. അപ്പം മഴയാണെന്ന് വിചാരിച്ച് കയറാതെ പോയാൽ നമുക്ക് നഷ്ടം. അതുകൊണ്ട് ഇവിടെ അടുക്ക് ചെമ്പരത്തി. ഒരേ സമയം അഞ്ചു പേർ മാത്രം, ഓൺലി 5 വിസിറ്റേഴ്സ് അറ്റ് എ ടൈം. നമുക്ക് തൂക്കുപാലത്തിൽ കയറാം. തടിയിൽ കൊണ്ട് ഇടുക്കിയിൽ പോയപ്പോൾ ഇതുപോലെ തൂക്കുപാലത്തിൽ കയറി, അതിങ്ങനെ ആടുന്നുണ്ടായിരുന്നു കയറിയപ്പോൾ എല്ലാം അല്ലേ. അങ്ങനെ ഞങ്ങൾ തൂക്കുപാലത്തിൽ കയറി. ശ്രേഷ്ഠ ആദ്യമായിട്ടാണ് തൂക്കുപാലത്തിൽ, ഞങ്ങൾ രണ്ടാമത്തെ തവണ. ഓ ഇങ്ങോട്ട് വന്ന് പാടുന്നുണ്ട്, പാടുന്നുണ്ട് ഏട്ടാ. അഞ്ചു പേരെ പാടുള്ളൂ, മൂന്ന് പേര് ഇപ്പോഴേ ഉണ്ട്. അഞ്ചു പേരെ കയറാൻ പാടുള്ളൂ, ഇപ്പൊ തന്നെ മൂന്ന് പേരായി ആടുന്നുണ്ട്. ഇതാണ് ഡാമിൽ നിന്ന് വരുന്ന വെള്ളം. ഇവിടെ ഈ സൈഡാണ് ഡാം. ശ്രേഷ്ഠ ധൈര്യമായിട്ട് പോകുന്നുണ്ട് പപ്പയുടെ കൂടെ. മതി കേട്ടോ, പേടിയാവുന്നു. തിരിച്ചു പോവാം, തിരിച്ചു പോവാം. ശ്രേഷ്ഠ, ശ്രേഷ്ഠയ്ക്ക് പേടിയില്ല. ശ്രേഷ്ഠത് ഫ്രണ്ടിലോട്ട് പോകുന്നു. പിടിക്കണ്ടാന്നോ, പിടിക്കണ്ടാന്നോ? മതി മതി, ആടുന്നു. ശ്രേഷ്ഠ നല്ല ധൈര്യമായിട്ട് വരുന്നുണ്ട്.
വിട് ഞാൻ വിട് ഞാൻ പൊക്കോളാണ് വിഴുന്ന പൊടി പോലെ ആട്ടരുതേ ആട്ടരു നമുക്ക് പേടി ഇളകിയിരിക്കുന്നു സൗണ്ട് ഞങ്ങൾ പാലത്തിൽ നിന്നൊക്കെ ഇറങ്ങി അതിസാഹസികമായി തിരിച്ചിനി വണ്ടി കിടക്കുന്ന സ്ഥലത്തോട്ട് പോകും. ആ എത്താറായി ഇതോ അവിടെ പോകാണെന്ന് ഗേറ്റ്. ഇപ്പോൾ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ തെന്മല എക്കോ ടൂറിസത്തിൻ്റെ നമ്മൾ പോയ സ്ഥലങ്ങളുടെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷൻ വഴി എന്നെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.